Hi friends, ellavarkkum ende YouTube channel like swagatham. Nammal innathe video il parayan povanad veetil thanne oru car churinge chelavil enganeyanu wax cheythu edukkunnu ennu. Nammalku eluppathil thanne cheythu edukkavunnade ullu. Idinayi aadyam cheyyandathu car nalla reethil thanne kazhugi iduka. Oru podiyum chaliyum illathe reethil thanne car kazhugi iduka ennathanu aadyam cheyyandathu. അതിനുശേഷമാണ് കാറിൽ വാക്സ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന വാക്സ് മാരുതി സുസുക്കിയുടെ ഷോറൂമിൽ നിന്നും വാങ്ങിച്ച ഒരു വാക്സാണ്. ഈ ഒരു പാക്കറ്റിൽ തന്നെ ഒരു വാക്സ് ബോട്ടിലും ഒരു ലിക്വിഡ് വാക്സാണ്. അതിനൊപ്പം തന്നെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തും ഒരു ഫോം അപ്ലിക്കേറ്ററും ഈ ഒരു പാക്കിൽ തന്നെ വരുന്നുണ്ട്. ഇതുപയോഗിച്ചാണ് നമ്മൾ ഇന്ന് വാക്സിൻ ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ ഞാനൊരു എക്സ്ട്രാ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തും ഒരു ബോട്ടിലിൽ കുറച്ച് സോപ്പി വാട്ടറും ഒരു ബ്രഷും എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് പറയാം. ഈ ഒരു വാക്സ് കാറിൻ്റെ ബോഡി പെയിൻ്റ് ഉള്ള ഭാഗത്ത് മാത്രമാണ് ചെയ്യേണ്ടത്. പ്ലാസ്റ്റിക് ഭാഗങ്ങളിൽ ഇത് പറ്റി പിടിച്ചാൽ ചിലപ്പോൾ ഒരു വെള്ള അടയാളം ഉണ്ടാകും. അതുകൊണ്ട് കാറിൻ്റെ സൈഡ് ബീഡിങ്, ഫ്രണ്ടിലെ ഗ്രില്ലിലെ ഫോഗ് ലാമ്പിൻ്റെ ഭാഗം തുടങ്ങിയ ഭാഗങ്ങളിൽ ഇത് ചെയ്യുന്നില്ല. അവിടെ പറ്റിപ്പിടിച്ചാൽ പെട്ടെന്ന് തന്നെ തോർത്തിയെടുക്കാനാണ് തുണി. പിന്നെ എംബ്ലം പോലുള്ള ഭാഗങ്ങളിൽ അതിൻ്റെ ഇടക്ക് പറ്റിപ്പിടിച്ചത് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ബ്രഷ് ഉപയോഗിക്കുന്നത്. ഈ കാറിൻ്റെ ബമ്പർ ബീഡിങ് പോലുള്ള ചില ഇടഭാഗങ്ങളിൽ ഈ വാക്സ് പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ ഇടക്കാകുന്നത് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ആ ഒരു വാക്സ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ആ ഒരു വാക്സ് കുറച്ച് ആ ഒരു സ്പോഞ്ച് ആക്കി ഓരോ സെക്ഷനിലായി വാക്സ് ചെയ്യാവുന്നതാണ്. ഒരു സർക്കുലർ പാത്തിൽ വാക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കൂടുതൽ ബലം പ്രയോഗിക്കാതെ വാഹനത്തിൻ്റെ ഓരോ ഭാഗത്തായി ഇങ്ങനെ വാക്സ് ചെയ്യാവുന്നതാണ്. നല്ല സർക്കുലർ പാത്തിൽ കുറേ സമയമെടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗവും കവർ ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ തന്നെ ആകണം. ഓരോ സെക്ഷനായി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓരോ സെക്ഷൻ എന്ന് വെച്ചാൽ ബോണറ്റ്, ബമ്പർ, റൂഫ്, സൈഡ് ഡോർ തുടങ്ങിയ ഓരോ സെക്ഷനായി ചെയ്താലേ ഏറ്റവും നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റും. കുറച്ച് വാക്സ് ഇതിന് ആവശ്യമുള്ളൂ. ഈ ഒരു ബോട്ടിൽ തന്നെ ഈ ഒരു കാറിന് ധാരാളമാണ്. കുറച്ച് വാക്സ് എടുത്ത് ആ ഒരു സ്പോഞ്ചിൽ ആക്കി നല്ല രീതിയിൽ തന്നെ വാക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന പോലെ തന്നെ കാറിൻ്റെ എല്ലാ ഭാഗവും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എല്ലാ ഭാഗവും ചെയ്യുന്നത് വീഡിയോയിലൂടെ കാണിക്കുന്നില്ല. വീഡിയോയുടെ ലെങ്ത് വളരെ കൂടും. ഞാൻ ചെയ്ത ഓരോ ഭാഗങ്ങളായി കാണിക്കാം. ഇതുപോലെ തന്നെയാണ് എല്ലാ ഭാഗവും ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് പാർട്സിൽ കൂടുതൽ ആവാതെ സൂക്ഷിക്കുക. ചില കാറുകളിൽ ബോണറ്റിൽ തന്നെ ഗ്ലാസ് വാഷ് ചെയ്യുന്ന നോസിലൊക്കെ ഉണ്ടാകും. അതിനൊന്നും ആയാൽ അപ്പോൾ തന്നെ തുടച്ച് കളയുക. പിന്നെ ബാക്കി പ്ലാസ്റ്റിക് ഭാഗങ്ങളും സൂക്ഷിക്കുക. കയ്യിലെപ്പോഴും ഒരു തുണി കഴുകുക. വേറെ എവിടെയെങ്കിലും ആയാൽ അപ്പോൾ തന്നെ തുടച്ച് കളയാൻ വേണ്ടി. ഇതേപോലെ തന്നെ ചില ഭാഗങ്ങളിൽ പറ്റിപ്പിടിച്ചത് അപ്പോൾ തന്നെ തുടച്ച് കളയുക. ഇപ്പോൾ ആ ബമ്പറിൻ്റെ ഇടഭാഗത്ത് കുറച്ച് വാക്സ് ആയിട്ടുണ്ട്. അത് ഈ ബ്രഷ് ഉപയോഗിച്ച് വളരെ സാവധാനം തന്നെ ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കാറ് മുഴുവനായി വാക്സ് ചെയ്തു. അപ്പോൾ ആദ്യം ചെയ്ത ഭാഗം ഉണങ്ങിയിരിക്കുന്നു. ഇനി ആദ്യം ചെയ്തൊരു ഭാഗം മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്ത് തുടയ്ക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ തുടച്ച് ക്ലീനാക്കണം. ഈ രണ്ടാമത്തെ പ്രാവശ്യം തുടക്കുന്ന ആ ഒരു ഇതിലാണ് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഷൈനിങ് കിട്ടുക. അതുകൊണ്ട് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്ത് നല്ല രീതിയിൽ തന്നെ ആദ്യം വാക്സ് ചെയ്ത എല്ലാ ഭാഗവും തുടയ്ക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു തുടച്ച ഭാഗവും തുടക്കാത്ത ഭാഗവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ നല്ലൊരു ഷൈനിങ് തന്നെ ലഭിക്കുന്നുണ്ട്.
ആ തുടച്ച ഭാഗം നല്ല രീതിയിൽ തന്നെ തിളങ്ങുന്നുണ്ട്. ഇവിടെയും വാക്സ് ബാക്കി വരാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു വാക്സ് കംപ്ലീറ്റ് തുടയ്ക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം തന്നെ ഈ ഒരു വാക്സ് നല്ല രീതിയിൽ ഉണങ്ങുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു തിളക്കം തന്നെ ഉണ്ട്. നല്ല രീതിയിൽ തന്നെ തുടച്ച് ക്ലീൻ ചെയ്യുക. സൈഡ് ഭാഗവും അതേപോലെ തന്നെ ഉണങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ആദ്യം ബോണറ്റ് തുടച്ച അതേപോലെ തന്നെ സൈഡ് ഭാഗവും തുടയ്ക്കുകയായി. നല്ല രീതിയിൽ തന്നെ തുടച്ച് ക്ലീൻ ചെയ്യണം. എത്ര നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നോ അത്രയും തിളക്കം ലഭിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ആ പെയിൻറ്റിൻ്റെ ഉള്ളിലെ ആ ഒരു ഡോട്ട് വരെ നമ്മൾക്ക് പുറത്തുനിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അത്രയ്ക്ക് ക്ലിയറായി. ഇപ്പോൾ ഞാൻ അതേപോലെ തന്നെ കാറ് മുഴുവനും തുടച്ചെടുത്തു. ഇപ്പോൾ നോക്കൂ, കാറിനൊരു നല്ലൊരു ഷൈനിങ് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും ചുരുങ്ങിയ ചിലവിൽ തന്നെ കാറ് പുത്തനാക്കാവുന്നതാണ്. കുറച്ച് സമയം, ഒരു മണിക്കൂറേ ഒരു കാറ് മുഴുവനായും ചെയ്യാനെടുത്തുള്ളൂ. നല്ല രീതിയിൽ തന്നെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത്ര റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. നല്ല രീതിയിൽ തന്നെ ഷൈനിങ് ഉണ്ട്. രണ്ടുപേരുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു കാർ മുഴുവനായും വാക്സ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ ചിലവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വാക്സിനാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.